എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ബിൽഡിംഗ് പ്ലാനിംഗ് ആണ്. ബിൽഡിംഗ് പ്ലാനിംഗിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം 2017 നടന്ന NCVT എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നും ബിൽഡിംഗ് പ്ലാനിങ്ങിൻ്റെ മാത്രം ക്വസ്റ്റ്യൻസ് ആണ് ഞാനിതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലിഫ്റ്റ് ഷാൾ ബി പ്രൊവൈഡഡ് ഫോർ ബിൽഡിംഗ്സ് ഹാവ് more than lift shall be provided for buildings having more than 3 floor excluding the ground floor 2 floor excluding the ground floor 5 floor excluding the ground floor 4 floor excluding the ground floor adayathu endha choiche adayathu oru building ne nammude eppayana lift provide cheyyunnathu എന്താണ് ഫസ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ എന്താ? 3 ഫ്ലോർ എക്സ്ക്ലൂഡിങ് ദ ഗ്രൗണ്ട് ഫ്ലോർ, അതായത് ഗ്രൗണ്ട് ഫ്ലോർ കൂടാതെ മുകളിലേക്ക് 3 നില ഉണ്ടെങ്കിൽ ലിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യാം. അതാണ് ഓപ്ഷൻ, സോറി ആൻസർ ആയിട്ട് വരുന്നത് 3 ഫ്ലോർസ് എക്സ്ക്ലൂഡിങ് ഗ്രൗണ്ട് ഫ്ലോർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഫ്ലോർ ഏരിയ ഈസ് ദ ടോട്ടൽ ഡാഷ് ഏരിയ ഓഫ് എ ബിൽഡിംഗ്. ഫ്ലോർ ഏരിയ ഈസ് ദ ടോട്ടൽ ഡാഷ് ഏരിയ ഓഫ് ദ ബിൽഡിംഗ്. ഓപ്ഷൻസ് അൺയൂസബിൾ, വേസ്റ്റ്, യൂസബിൾ, ഓപ്പൺ. ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത് എന്ത് ഏരിയ, ഒരു ബിൽഡിങ്ങിൻ്റെ എന്ത് ഏരിയയാണ് ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത്? ആൻസർ യൂസബിൾ ഏരിയ. നമ്മൾ ഉപയോഗിക്കുന്ന ഏരിയയാണ് ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത്. ഫ്ലോർ ഏരിയ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾ കൂട്ടാത്ത ചില കാര്യങ്ങളാണ് ബെഡ്, കോട്ടിയാട്, പിന്നെ പോർച്ച്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഫ്ലോർ ഏരിയയിൽ കണക്കാക്കില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോപ്പർ ഓറിയൻറ്റേഷൻ ഓഫ് എ ഹൗസ് റിസൾട്ട് ഇൻ ഡാഷ്. പ്രോപ്പർ ഓറിയൻറ്റേഷൻ ഓഫ് എ ഹൗസ് റിസൾട്ട് ഇൻ ഡാഷ്. ബെറ്റർ സർക്കുലേഷൻ ഏരിയ, ഗുഡ് അപ്പിയറൻസ് ഓഫ് ബിൽഡിംഗ്, ഫ്ലെക്സിബിലിറ്റി ഓഫ് റൂംസ്, ഇൻക്രീസ്ഡ് ഫ്രഷ് എയർ ആൻഡ് സൺഷൈൻ ഇൻ ദി ഹൗസ്. പ്രോപ്പർ ഓറിയൻറ്റേഷൻ കൊടുത്താൽ, ഒരു വീടിന് പ്രോപ്പർ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? അതായത് ഒരു വീടിൻ്റെ പ്രോപ്പറായിട്ട് ഓറിയൻറ്റേഷൻ കിട്ടുകയെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇൻക്രീസ്ഡ് ഫ്രഷ് എയർ ആൻഡ് സൺഷൈൻ ഇൻ ദ ഹൗസ്, അതായത് വീട്ടിലേക്ക് ആവശ്യമായ വായു, ഉള്ളിലേക്ക് കറക്റ്റിൽ വായു എത്തുക, പിന്നെ വെളിച്ചം, ആ ഒരു മീനിങ്ങാണ് ഓറിയൻറ്റേഷൻ എന്നതിന് കണക്കാക്കുന്നത്. സോ ദ ആൻസർ ഈസ് ഇൻക്രീസ്ഡ് ഫ്രഷ് എയർ ആൻഡ് സൺഷൈൻ ഇൻ ദി ഹൗസ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഷുഡ് നോട്ട് ലാക്ക്. ദ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഷുഡ് നോട്ട് ലാക്ക് പ്രൈവസി, ഗുഡ് ഓറിയൻറ്റേഷൻ, ഗുഡ് കൺസ്ട്രക്ഷൻ, ഓൾ ഓഫ് ദിസ്. ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് ഈ ഓപ്ഷൻസിൽ ചെറിയൊരു ചേഞ്ച് വന്നതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ്, നോക്കണ്ട. ഓപ്ഷൻ എ പ്രൈവസി, ഓപ്ഷൻ ബി ഗുഡ് ഓറിയൻറ്റേഷൻ, ഓപ്ഷൻ സി ഗുഡ് കൺസ്ട്രക്ഷൻ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ് ആയിട്ട് നോക്കിയാൽ മതി. അപ്പോൾ എന്താ ചോദിച്ചത്? ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ്, ഒരു സാധാരണ നമ്മുടെ വീടൊക്കെ ആണെങ്കിൽ അതിൽ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തത് എന്താണ്? എന്താണ് പ്രൈവസി, ഗുഡ് ഓറിയൻറ്റേഷൻ, ഗുഡ് കൺസ്ട്രക്ഷൻ, ഇത് മൂന്ന് നമുക്ക് ഒരു വീടിന് ആവശ്യമാണ്. സോ ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദിസ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ പ്രാക്ടീസ് ഓഫ് അസംബ്ലിങ് കോമ്പോണൻസ് ഓഫ് സ്ട്രക്ചർ ഇൻ എ ഫാക്ടറി അവേ ഫ്രം ദി കൺസ്ട്രക്ഷൻ സൈറ്റ് ഈസ് കോൾഡ്. ദ പ്രാക്ടീസ് ഓഫ് അസംബ്ലിങ് കോമ്പോണൻസ് ഓഫ് സ്ട്രക്ചർ ഇൻ എ ഫാക്ടറി അവേ ഫ്രം ദ കൺസ്ട്രക്ഷൻ സൈറ്റ് ഈസ് കോൾഡ് പ്രീ സ്ട്രെസ്സിങ്, പ്രീ ഫാബ്രിക്കേഷൻ, സ്റ്റാൻഡർഡൈസിങ്, പ്രീ ടെൻഷനിങ്. എന്താണ്? അതായത് ഫാക്ടറിയിൽ തന്നെ, അതിൻ്റെ ഫാക്ടറിയിൽ തന്നെ ആ കോമ്പോണൻസൊക്കെ കൂട്ടി ഉണ്ടാക്കിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന്, അതായത് ഈ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ ബിൽഡിങ്ങിൻ്റെ പാർട്സൊക്കെ ഇപ്പം ഗെയിമാണെങ്കിലും ഒക്കെ അത് ഫാക്ടറിയിൽ തന്നെ ഫിറ്റാക്കിയിട്ട് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രീ ഫാബ്രിക്കേഷൻ. സിക്സ് ക്വസ്റ്റ്യൻ, പ്ലാനിങ് ഓഫ് എ ബിൽഡിംഗ് മീൻസ് ഡാഷ് തിങ്കിങ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഡിഫറെൻറ്റ് ഐറ്റം ഇൻ എ ബിൽഡിംഗ്. പ്ലാനിങ് ഓഫ് എ ബിൽഡിംഗ് മീൻസ് ഡാഷ് തിങ്കിങ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ഇൻ എ ബിൽഡിംഗ് പ്രീ, പോസ്റ്റ്,
No, none of these. Answer. Three. Seventh question. Building planning is essential and must be taken care of before. Building planning is essential and must be taken care before. Execution of construction work, purchase for land for the construction, allocation of budget, none of this. അതൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കുന്നത് എന്തിനാണ്? അതിൻ്റെ ബഡ്ജറ്റിനാണോ അല്ലെങ്കിൽ അതിൻ്റെ പർച്ചേസ് ഓഫ് ലാൻഡിനാണോ അല്ലെങ്കിൽ എക്സിക്യൂഷൻ ഓഫ് വർക്കിനാണോ? എന്തിനാണ് ആ ബിൽഡിങ്ങിൻ്റെ മൊത്തം വർക്ക് ചെയ്തെടുക്കുക എന്ന് പറയുന്നതിനാണ് നമ്മൾ കൂടുതൽ കെയർ കൊടുക്കുന്നത്. സോ ദ ആൻസർ ഈസ് എക്സിക്യൂഷൻ ഓഫ് ദി കൺസ്ട്രക്ഷൻ വർക്ക്. Eighth question. Socks and septic tanks shall be provided for each building where. Socks and septic tanks shall be provided for each building where there is provision of enough space is the present of construction. There provision of sewer at present. There is no provision of sewer at present. None of this. എന്താ ചോദിച്ചേ? ഒരു സോക്ക് പിറ്റ് അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്ക് ഒക്കെ ഏതൊരു ബിൽഡിങ്ങിന് നമ്മൾ കൊടുക്കുന്നതാണ്. അത് കൊടുക്കുന്നത് കൊണ്ട് അവിടെ എന്തുണ്ടാവില്ല? മലിനജലം അല്ലെങ്കിൽ മലിനജലം പുറത്തേക്കൊന്നും പോവില്ല. സോ ദ ആൻസർ ഈസ് എന്താണ്? ആൻസർ ഈസ് ദർ ഇസ് നോ പ്രൊവിഷൻ ഓഫ് സീവർ അറ്റ് പ്രസൻറ്റ്. Ninth question. The term ventilation is referred to mean dash. The term ventilation is referred to mean dash. Controlling the door, reducing temperature and humidity, supply of light, supply of oxygen and removal of carbon dioxide. എന്താ ചോദിച്ചേ? വെന്റിലേഷൻ മീനിങ് എന്താണ്? എന്താ വെന്റിലേഷൻ മീനിങ്? വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്സിജൻ എന്തായാലും അല്ലെങ്കിൽ നമ്മുടെ റൂമിലേക്ക് നമുക്ക് ആവശ്യമായ ഓക്സിജൻ കിട്ടുക, നമ്മുടെ റൂമിലുള്ള കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് കളയുക, അതിനാണ് നമ്മൾ വെന്റിലേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻസിൽ ഏതാണ് ആൻസറായിട്ട് വരിക? സപ്ലൈ ഓഫ് ഓക്സിജൻ ആൻഡ് റിമൂവൽ ഓഫ് കാർബൺ ഡയോക്സൈഡ്. ടെൻത്ത് ക്വസ്റ്റ്യൻ. ദ മിനിമം ഏരിയ ഓഫ് ലിവിംഗ് റൂം ഷാൾ ബി The minimum area of living room shall be 90.4 m², 5.4 m², 50.4 m², 9.4 m². ഒരു ലിവിംഗ് റൂമിൽ നമ്മൾ കൊടുക്കാവുന്ന മിനിമം ഏരിയ എന്ന് പറയുന്നത് 9.4 m². ഇനി ലെവൻത്ത് ക്വസ്റ്റ്യൻ. ദ മാക്സിമം ഹൈറ്റ് ഓഫ് കോമ്പൗണ്ട് വാൾ ഓൺ റോഡ് സൈഡ് ഷാൾ ബി ദ മാക്സിമം ഹൈറ്റ് ഓഫ് കോമ്പൗണ്ട് വാൾ ഓൺ റോഡ് സൈഡ് ഷാൾ ബി 4.5 m, 1.5 m, 3.5 m, 2.5 m. റോഡ് സൈഡിലൊക്കെ കൊടുക്കുന്ന കോമ്പൗണ്ട് വാളിൻ്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1.5 m ആണ്. ട്വൽത്ത് ക്വസ്റ്റ്യൻ. ബിൽഡിംഗ് പ്ലാനിംഗ് ഈസ് ഗവേൺഡ് ബൈ ദി എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ. എക്സ്പാൻഷൻ ഓഫ് ബിൽഡിംഗ്, ഫെയിലിയർ ഓഫ് ബിൽഡിംഗ്, സേസ്മിക് കോസ് ഓഫ് ദി ബിൽഡിംഗ്, ഫൗണ്ടേഷൻ ഫെയിലിയർ ഓഫ് ദി ബിൽഡിംഗ്. എന്താ ചോദിച്ചേ? നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്യൂച്ചറിലേക്ക് നമ്മൾ എന്ത് നോക്കിയിട്ടാണ് അത് കൺസ്ട്രക്ട് ചെയ്യുന്നത്? നമുക്ക് ആ ബിൽഡിങ് നല്ല രീതിയിൽ നിലനിൽക്കുക, ആ ഒരു കാര്യമാണ് നമ്മൾ ഒരു ബിൽഡിങ് ഉണ്ടാക്കുന്ന മുമ്പ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻസിൽ എക്സ്പാൻഷൻ ഓഫ് ബിൽഡിംഗ്, ഫെയിലിയർ ഓഫ് ദി ബിൽഡിംഗ്, സീസ്മിക് ഫോഴ്സ് ഓഫ് ദി ബിൽഡിംഗ്, ഫൗണ്ടേഷൻ. എക്സ്പാൻഷൻ നമ്മൾ വിപുലീകരിക്കുക, അതായത് ബിൽഡിങ്ങിന് നല്ല രീതിയിൽ നിലനിന്ന് പോവുക.
ഫെയിലർ എന്ന് പറഞ്ഞാൽ ബിൽഡിങ് ഫെയിലായി പോവുക, അത്ര തന്നെ. സെയ്സ്മിക് ഫോഴ്സ് പറഞ്ഞാൽ എന്തെങ്കിലും ടൈപ്പ് ഫോഴ്സ്, എന്തെങ്കിലും ഭൂമികുലുക്കോ അങ്ങനത്തെ ടൈപ്പ് ഫോഴ്സ് വരുന്ന സമയത്ത് ബിൽഡിങ് ഫെയിലായി പോവുക. ഫൗണ്ടേഷൻ ഫെയിലർ ഓഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിത്തറ തന്നെ ഉൾപോയി പോവുക, അതാണ് ഫൗണ്ടേഷൻ ഫെയിലർ ഓഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ആൻസറായിട്ട് വരുന്നത് എന്താണ്, എക്സ്പാൻഷൻ ഓഫ് ബിൽഡിംഗ് വിപുലീകരിക്കുക, അതാണ് ആൻസറായിട്ട് കിട്ടുന്നത്. ഇനി 30th ക്വസ്റ്റ്യൻ നോക്കാം. ദ മാർജിൻ ഓൺ റോഡ് സൈഡ് വാൽവി, ദ മാർജിൻ ഓൺ റോഡ് സൈഡ് വാൽവി ഫോ 5.9 meter, 4.5 meter, 2.9 meter, 6.9 meter. ദ മാർജിൻ ഓൺ റോഡ് സൈഡ് ഷാൾ ബി, ഇത്രയാണ് ആൻസറായിട്ട് വരുന്നത്. ആൻസർ 4.5 meter. ദ ടേം എലഗൻസ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ഡാഷ്, ദ ടേം എലഗൻസ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ഡാഷ് പ്ലേസിംഗ് ഓഫ് വാരിയസ് റൂംസ്, ദ എഫക്ട് ഡിറൈവ്ഡ് ഫ്രം സ്പേസ് ഓഫ് റൂം, ആർക്കിടെക്ചറൽ എഫക്ട് പ്രൊഡ്യൂസ്ഡ് ബൈ എലിവേഷൻ, ലിങ്ക് ബിറ്റ്വീൻ വാരിയസ് റൂമിനെ ബിൽഡിംഗ്. എന്താ എലഗൻസിൻ്റെ മീനിങ്സ്, എലഗൻസ് മീൻസ് എന്താണ്? ദ ടേം എലഗൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻസ് ദ പ്ലേസിങ് ഓഫ് വാരിയൻസ് വാരിയസ് റൂം, കറക്റ്റ് റൂംസിനെ കറക്റ്റ് കൊടുക്കുക, അതാണ് ഒരു വീട്ടിൽ കയറി ചെല്ലുന്ന സമയത്ത് റൂംസിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഓക്കെ, പിന്നെയോ ദ എഫക്ട് ഡിറൈവ്ഡ് ഫ്രം സ്പേസ് ഓഫ് റൂം, റൂമിൻ്റെ സ്പേസ് അറേഞ്ച്മെൻറ്റ്. പിന്നെന്താണ് ആർക്കിടെക്ചറൽ എഫക്ട് പ്രൊഡ്യൂസ്ഡ് ബൈ എലിവേഷൻ, അത് ആ ഒരു വീടിൻ്റെ എലിവേഷനിൽ ഒരു ആർക്കിടെക്ചറൽ എഫക്റ്റ് ഫീൽ ചെയ്യുക, അതാണോ പിന്നെ എലഗൻസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ലിങ്ക് ബിറ്റ്വീൻ വാരിയസ് റൂമിൻ്റെ ബിൽഡിംഗ്, അതായത് ഓരോ റൂംസും തമ്മിലൊരു കണക്ഷൻ, കണക്ഷൻ കൊടുക്കാൻ മീൻസ് എന്താ, നമ്മളിപ്പോൾ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് സിറ്റ് ഔട്ട് കഴിഞ്ഞ നേരം ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ ഹോള് കഴിഞ്ഞിട്ട് റൂംസൊക്കെ കൊടുക്കും, അതായത് ഒരു റൂമെന്ന് ഇപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് കൊടുക്കാൻ പറ്റുമില്ലല്ലോ, അപ്പോൾ കിച്ചൺ വേറെ റൂം വരെ, അപ്പോൾ റൂം ഒരു റൂമിൽ നിന്ന് നേരെ കിച്ചണിലേക്ക് മാത്രമല്ല, അല്ലെങ്കിൽ കിച്ചണിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഹോളിലേക്ക് കാണാത്ത രീതിയിൽ അങ്ങനെയൊക്കെ റൂമിനെ അറേഞ്ച് ചെയ്യുക, പാരീസ് റൂംസിനെ തമ്മിൽ ലിങ്ക് ചെയ്യുന്നതിനെയാണ്, ലിങ്ക് ചെയ്യുന്നതാണ് ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എലഗൻസിൻ്റെ മീൻസ് എന്ന് പറയുന്നത് ആർക്കിടെക്ചറൽ എഫക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ എലിവേഷൻ, ആ എലിവേഷനിൽ ഒരു ആർക്കിടെക്ചറൽ എഫക്റ്റ് കിട്ടുക, ആ ഒരു ആർക്കിടെക്ചറൽ മോഡലിൽ കാണുന്ന ആ ഒരു എലിവേഷനെയാണ് എലഗൻസ് എന്ന് പറയുന്നത്. ഇനി 15th ക്വസ്റ്റ്യൻ, ആസ്ബറ്റോസ് ഷീറ്റ് കൺസിസ്റ്റ് ഓഫ് മിക്സ്ചർ ഓഫ് ആസ്ബറ്റോസ് ആൻഡ് ഡാഷ്, ആസ്ബസ്റ്റോസ് ഷീറ്റ്സ് കൺസിസ്റ്റ് ഓഫ് മിക്സ്ചർ ഓഫ് ആസ്ബസ്റ്റോസ് ആൻഡ് ഡാഷ് സിമെൻറ്റ് മോർട്ടാർ സിമെൻറ്റ് കോൺക്രീറ്റ് ലൈൻ. ആസ്ബസ്റ്റോസ് ഷീറ്റ് ഷീറ്റിൽ അടങ്ങിയിട്ടുള്ളത് ആസ്ബസ്റ്റോസും പിന്നെ എന്തുമാണ് സിമെൻറ്റ്. 16th ക്വസ്റ്റ്യൻ, എ സ്ലോപ്പിംഗ് ഓർ ഹൊറിസോണ്ടൽ സ്ട്രക്ചർ പ്രൊവൈഡഡ് ഓവർ ഓപ്പണിംഗ് ഓഫ് എക്സ്റ്റേണൽ വാൾ ഫോർ പ്രൊട്ടക്ഷൻ ഫ്രം സൺ ആൻഡ് റെയിൻ ഈസ് കോൾഡ് എ സ്ലോപ്പിംഗ് ഓർ ഹൊറിസോണ്ടൽ സ്ട്രക്ചർ പ്രൊവൈഡഡ് ഓവർ ഓപ്പണിംഗ് ഓഫ് എക്സ്റ്റേണൽ വാൾ ഫോർ പ്രൊട്ടക്ഷൻ ഫ്രം സൺ ആൻഡ് റെയിൻ ഈസ് കോൾഡ് സ്ലാബ് ചജ്ജ പില്ലർ ബീം. എന്താ ചോദിച്ചാൽ സ്ലോപ്പിംഗ് ഓർ ഹൊറിസോണ്ടൽ സ്ട്രക്ചർ പ്രൊവൈഡഡ് ഓപ്പണിംഗ് ഇത് എക്സ്റ്റേണൽ വാളിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഒരു ഹൊറിസോണ്ടൽ സ്ട്രക്ചറാണ്, അതായത് എന്തിനെ സണ്ണിൻ്റെയും സൺ സൂര്യ റെയിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ, ആ ഒരു പ്രൊട്ടക്ഷനെ വിളിക്കുന്ന പേരാണ് ചജ്ജ. ഇനി 17th ക്വസ്റ്റ്യൻ, FAR means in reinforced reference to a building is
FAR means in reference to a building is flat area ratio, floor area ratio, height area ratio, none of these. FAR means in the FAR and full form are the floor area ratio. In 18th question, the height of a parapet wall on the edge of a roof terrace should not be more than dash meter. The height of a parapet wall on the edge of a roof terrace should not be more than dash meter. 1.75 meter, 2 meter, 1.5 meter, 1 meter. Parapet wall kudukkuna samayathu adu ethra height il koodan paadilla. പാരപ്പറ്റ് വാൾ ഒരിക്കലും 1.5 മീറ്ററിൽ കൂടാൻ പാടില്ല. 19th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റീരിയൽ ഈസ് എ ഹാൻഡ്ലിംഗ് ഡിവൈസ് ഡ്യൂറിംഗ് ദ കൺസ്ട്രക്ഷൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിവൈസ്, ഫോളോയിങ് മെറ്റീരിയൽ ഈസ് എ ഹാൻഡ്ലിംഗ് ഡിവൈസ് ഡ്യൂറിംഗ് ദ കൺസ്ട്രക്ഷൻ. പൈപ്പ് ലൈൻ, ബ്ലോക്ക് ആൻഡ് ടാക്കിൾ, സ്കിഡ്സ്, ഓൾ ഓഫ് ദീസ്. നമ്മൾ ഹാൻഡ് ചെയ്യുന്ന, നമ്മുടെ കൈകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻസ് ഏതൊക്കെയാണ്, അതാണ് ചോദിച്ചിട്ടുള്ളത്. പൈപ്പ് ലൈൻ, ഓൾ ഓഫ് ബ്ലോക്ക് ആൻഡ് ടാക്കിൾ, സ്കിഡ്സ്, ഓൾ ഓഫ് ദീസ്. ആൻസർ, എല്ലാം തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന മെറ്റീരിയൽസാണ്, ഡിവൈസാണ്. 20th ക്വസ്റ്റ്യൻ, മിനിമം വിഡ്ത് ഓഫ് എ ബാത്റൂം ഈസ്. ദി മിനിമം വിഡ്ത് ഓഫ് എ ബാത്റൂം ഈസ് 0.9 മീറ്റർ, 1.5 മീറ്റർ, 1.2 മീറ്റർ, 1.8 മീറ്റർ. ഒരു ബാത്റൂമിൻ്റെ മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് 1.2 മീറ്റർ ആണ്. 1.2 മീറ്ററിൽ കുറഞ്ഞ ബാത്റൂം പാടില്ല. നമ്മൾ ബിൽഡിംഗ് റൂൾ വെച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതൽ അത് മനസ്സിലാവും. ഇനി 21